ദിൽറുബാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന കേക്കാണ്. എൻ്റെ ഫേവറേറ്റ് കേക്കാണത്, കാരണം ഞാനൊരു ചോക്ലേറ്റ് ലവറാണ്. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കേക്ക് തന്നെ നല്ല ചോക്ലേറ്റ് റിച്ച് ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ വിപ്പിങ്ങും ഐസിങ്ങും ഒക്കെ ചെയ്യുന്നത് ചോക്ലേറ്റും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ വിപ്പിംഗ് ക്രീം മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, അതിൽ ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മൈക്രോവേവ് ഓവനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റവുമ്പോൾ തന്നെ അടി കട്ടിയുള്ളൊരു പാത്രത്തിലൊന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം അതിലേക്ക് 1 കപ്പ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ കണ്ടോ, അപ്പോൾ ഇതിൽ കട്ടയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് 2 മണിക്കൂർ വെച്ചിട്ട് അതിൻ്റെ ശേഷം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഞാൻ അപ്പോൾ ഇത് 2 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജിക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിക്ക് മാറ്റരുത്, നമ്മളിത് കവർ ചെയ്തിട്ട് വേണം മാറ്റി വെക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പും കൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റായി കവർ ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 4 ടേബിൾ സ്പൂൺ. നമ്മൾ സാധാരണ ചോക്ലേറ്റ് കേക്കിക്ക് 3 എടുക്കുക, പക്ഷേ ഇതൊക്കെ നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുക്കണം. എന്നിട്ട് അത് 3 കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഒന്നെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം ചെയ്തിട്ട് ഇതുപോലെ വിസ്കും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്, ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി അതൊന്ന് മാറ്റി വെക്കുക. നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 4 മുട്ട എടുക്കുക. എന്നിട്ട് അതിക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും കുറച്ചൊരു നുള്ളു ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പൊന്തി നല്ല ഈ ഒരു യെല്ലോ കളർ മാറി, ഇതാ ഇതുപോലൊരു വൈറ്റ് കളറായിട്ട് വരണം, നല്ല ക്രീമി ആവണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്, പൗഡേർഡ് ഷുഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒക്കെ കൂടെ ഒരുമിച്ച് ചേർക്കരുത്, അപ്പോൾ ഇടയിൽ കട്ടായിട്ട് നിൽക്കും. ഇനി ചെയ്യേണ്ടത്, 1 ടേബിൾ സ്പൂൺ ഇളം ചൂട് വെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തരില്ലാതെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ മുട്ടയ്ക്ക് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒക്കെ കൂടെ ഒരുമിച്ച് ഇടരുത് കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് ഇടുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നടുഭാഗത്തേക്ക് ഇങ്ങനെ അതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് ഇതിന് പറയുക, ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം അല്ലെങ്കിൽ ഇത് ഒക്കെ കൂടെ പെട്ടെന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്താലേ നമ്മുടെ മുട്ട നന്നായിട്ട് താഴ്ന്നു പോകും, അപ്പോൾ നമ്മുടെ കേക്ക് പൊന്തി വരില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ ബേക്കിംഗ് ടിന്നൊന്ന് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഗ്രീസ് ചെയ്യുന്നത്. ഇനി അതൊക്കെ നമ്മുടെ ബാറ്ററി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബാറ്ററി ടിന്നിൻ്റെ ഒരു പകുതി ആ അത്രയൊക്കെ ഉണ്ടാവാൻ പറ്റുള്ളൂ കേട്ടോ, എന്നാലേ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ. ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക 2-3 പ്രാവശ്യം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ ഉപ്പിട്ട് ഒരു റിങ് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മുടെ ബേക്കിംഗ് ടിന്നൊന്ന് ഇറക്കി കൊടുക്കുക. പിന്നെ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്, അത് എന്തായാലും മറക്കരുത്, എന്തായാലും അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു. 45 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇത് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നമ്മുടെ പാത്രത്തിൻ്റെ മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ആയിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് നോക്കണം.
അപ്പോൾ ടൂത്ത് പിക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വന്നതെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അത് ക്ലീൻ അല്ലാതെ വന്നാൽ ഒരു 5-10 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കേക്ക്, നല്ല പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് കാണാമല്ലോ. ഈ കേക്ക് ക്രീമൊന്നും തേക്കാതെ ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, കാരണം നല്ലൊരു റിച്ച് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇതിനുള്ളത്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പൗഡർ ആട്ടോ എടുത്തിട്ടുള്ളത്, അതാണ് ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ആയിട്ടുള്ളത് നമ്മളെ കേക്ക്. പിന്നെ നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 3 ലെയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വിപ്പിങ്ങിൻ്റെ മിക്സ് ഒന്ന് എടുത്തു. അപ്പോൾ അത് അതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എത്രത്തോളം ബീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി ആവോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഇതാ ഈ ഒരു കളറായിട്ടാണ് നമ്മൾ കേക്കുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ബീറ്റ് അയക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് നമ്മുടെ പാത്രം ഒന്നിങ്ങനെ ചെരിച്ച് നോക്കുക. അപ്പോൾ അത് താഴത്തേക്ക് ഒലിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഒലിക്കണുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബീറ്റ് ചെയ്യുക. നമുക്ക് കേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ബേസിമ്മ ഇതുപോലെ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്ക് അവിടെ ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, മൂവ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ആ പൂക്കളുടെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ആ പൈപ്പിംഗ് ബാഗിലുള്ള ഇതുകൊണ്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ ഇതിൽ ചോക്ലേറ്റ്സ് ഒന്നും വെക്കണില്ല. പിന്നെ ഡിസൈനൊക്കെ ഇനി എന്തെങ്കിലും കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇനി ചെയ്യാൻ പോണത് ഈ പൂക്കളുടെ ഇടയിൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒരു ഫുൾ ബിസ്ക്കറ്റ് അല്ല, ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.